ഇന്ത്യൻ സെക്യുലറിസത്തിൽ ഒരു മതവും മറ്റൊരു മതത്തെ ഡൊമിനേറ്റ് ചെയ്യാൻ പാടില്ല. നോ റിലീജിയസ് ഡൊമിനേഷൻ. ഏത് മതമാണെങ്കിലും ഒരു മതത്തിനും ഡൊമിനേഷൻ വരാൻ പാടില്ല എന്നാണ് ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്. ഇന്ത്യയെ പോലൊരു രാജ്യം വിഭിന്ന മതങ്ങളുടെ പൂങ്കാവനമായ ഈ നാട്ടിൽ ബുദ്ധമതവും ജൈന മതവും ഹിന്ദു ഭൂരിപക്ഷവും 13-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ഭരണവും മുസ്ലിം മതം ഇത്തരം മതങ്ങളുള്ള ഇന്ത്യയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഒരു മതത്തിനും ഒരു വലിയ അധികാരം നൽകാൻ പാടില്ല എന്നതാണ് ഭരണഘടന നിർമ്മിക്കുമ്പോഴേ എല്ലാവരും തീരുമാനിച്ച കാര്യം. നോ പിയർ ഡൊമിനേഷൻ. ഒരു ആൾക്കും ഒരേ മതത്തിലെ കുറച്ച് ആളുകൾക്ക് കുറച്ച് കൂടുതൽ അധികാരം അതും നൽകാൻ പാടില്ല. പിയർ ഒരുപോലെയുള്ള മതത്തിൻ്റെ ആളുകൾക്ക് തന്നെ വ്യത്യസ്ത അധികാരം അയിത്തം ഇതൊന്നും നൽകാൻ പാടില്ല. ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാരെ ഒഴിവാക്കാനുള്ള അധികാരം ഇല്ല. ഹിന്ദുമതത്തിൽ ജാതി വ്യവസ്ഥയുള്ളതുപോലെ. 3-ാമത്തെ, നോ സ്റ്റേറ്റ് റിലീജിയൻ. ഒരു മത ഒരു രാജ്യമതമില്ല. ഏത് ആഘോഷം വന്നാലും ഗവൺമെൻറ് ഓഫീസുകൾ ഈ മത ആഘോഷങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല. ഒരു വ്യക്തിയുടെ മതവിശ്വാസങ്ങളുടെ മേലിൽ ഗവൺമെൻറ് ഒരിക്കലും പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയില്ല. നോ റെസ്ട്രിക്ഷൻ ഓൺ എനി ഇൻഡിവിജ്വൽസ് റിലീജിയൻ. അവർ ആർക്കും ചോയ്സ് ചെയ്യാം. ഇന്ന് പല മതങ്ങളെപ്പറ്റിയും വേദങ്ങളെപ്പറ്റിയും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പഠനങ്ങൾ നടത്തി വിശദമായ പഠനങ്ങൾ നടത്തുകയാണ്. ആചാരങ്ങളെപ്പറ്റി പഠനം നടത്തുകയാണ്. ഹിന്ദുമതത്തിലുള്ള ക്ഷേത്രങ്ങളിലുള്ള ആചാരങ്ങളെപ്പറ്റിയൊക്കെ ശാസ്ത്രീയമായി ഈ ആചാരങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. ഈ സമയത്ത് ഇന്ത്യയുടെ രീതി മതേതരത്വ രീതിയാണ്. നോ റിലീജിയസ് ഡൊമിനേഷൻ, നോ പിയർ ഡൊമിനേഷൻ, നോ സ്റ്റേറ്റ് റിലീജിയൻ, നോ റെസ്ട്രിക്ഷൻ ഓൺ ഇൻഡിവിജ്വൽസ് റിലീജിയൻ. വീട്ടിൽ വെച്ച് ആഘോഷങ്ങൾ നടത്താം, പക്ഷേ ഗവൺമെൻറ് ഓഫീസുകളിൽ ആഘോഷങ്ങൾ പാടില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല.
ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതായിരിക്കും. ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഹെൽമെറ്റ് ധരിക്കാൻ വേണ്ടി ബൈക്ക് യാത്രക്കാരോട് പറയുമ്പോൾ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണത്. പക്ഷേ സിഖുകാർക്ക് ഒരു പ്രത്യേക തലപ്പാവ് നിർബന്ധമാണ്. അതുകൊണ്ട് അവരോട് ഹെൽമെറ്റ് ധരിക്കാൻ പറയുകയില്ല. ഹെൽമെറ്റ് ധരിക്കണമെന്ന നിർബന്ധത്തിൽ നിന്നും സിഖുകാരെ ഒഴിവാക്കിയിരിക്കുന്നു. അവർക്ക് തലപ്പാവ് അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഗവൺമെൻറ് ഒരു സെൻറ്റിമെൻറ്റ്സ് കാണിക്കുകയാണ്. ഗവൺമെൻറ് സിഖുകാരും ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറയുകയാണെങ്കിൽ സെക്യുലറിസത്തിനെതിരാണത്. കാരണം അവരുടെ മത ചടങ്ങിനെ പ്രാക്ടീസ് ചെയ്യാൻ അവരെ അനുവദിക്കാതിരിക്കലായിരിക്കും അത്. അതുകൊണ്ട് സിഖുകാർക്ക് ടർബൻ ധരിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്ക നിർബന്ധമില്ല. അതുപോലെ തന്നെ പ്രിവെൻസ് ഡൊമിനേഷൻ, ഒരു മതത്തിൻ്റെ മറ്റുള്ള മതത്തെ അധികാരപ്പെടുത്തുന്നത് തടയുക, കസ്റ്റംസ് ആചാരങ്ങൾ അനുവദിക്കുക, സോഷ്യൽ ഒപ്രഷൻ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തുന്നതിൽ നിന്ന് രക്ഷിക്കുക, അതുപോലെ മതസ്ഥാപനങ്ങൾ നിർമ്മിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ സെക്യുലറിസവും അതിൻ്റെ വ്യത്യാസം, അമേരിക്കയിലെ ഇന്ത്യയിലെയും തമ്മിലുള്ള വ്യത്യാസം. ഭരണകൂടത്തിൽ ഇടപെടാൻ മതങ്ങൾക്കോ മതങ്ങളിൽ ഇടപെടാൻ ഭരണകൂടത്തിനോ അധികാരം കൊടുക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ മൗലികാവകാശങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു മതം കാരണം ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരെ പ്രവർത്തിച്ചാൽ, ഉദാഹരണത്തിന് ഹിന്ദുമതത്തിലെ അയിത്തം പോലെ, അതിനെതിരെ ഇടപെടാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന സെക്യുലറിസമാണ് ഇന്ത്യയുടെ സെക്യുലറിസം. അമേരിക്കയിൽ അങ്ങനെയല്ല. റിലീജിയൻ്റെ കാര്യങ്ങളൊക്കെ വേറെയും മതത്തിൻ്റെ കാര്യങ്ങൾ വേറെയുമാണ്. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇന്ത്യക്ക് പ്രത്യേകം മതമില്ല, ഒരു മതത്തിനെ കാര്യങ്ങളില്ല. പക്ഷേ മതങ്ങളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു മതം ഏതെങ്കിലും ഒരാളുടെ അവകാശങ്ങൾക്കെതിരെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരെ തിരിയുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അവിടെ ഇടപെടുന്നതാണ്. ഇത് മതത്തിൻ്റെ അധികാരത്തിൽ ഇടപെടുന്നതല്ല, ഇത് ഭരണഘടനാപരമായ രീതിയിൽ ഇടപെടുന്നതാണ്. ഫ്രാൻസിൽ നോക്കാം. ഫ്രാൻസിലൊരു നിയമം വന്നിട്ടുണ്ട്, ഏത് മതവും
ധരിക്കുന്ന മുഖ സ്കാർഫ് മുഖംമൂടി ഇതൊന്നും ധരിക്കാൻ പറ്റില്ല എന്നുള്ളത്. കുരിശുമാല എല്ലാം നിരോധിച്ചിട്ടുണ്ട് ഫ്രാൻസിൽ. സ്കാർഫ് ധരിക്കാൻ പാടില്ല, തൊപ്പി പറ്റില്ല, വലിയ കുരിശുമാല ധരിക്കാൻ പറ്റില്ല. ഫ്രാൻസിൽ വന്നൊരു പുതിയ നിയമമാണ് മത ചിഹ്നങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുള്ളത്. ജൂത തൊപ്പിയാണെങ്കിലും ഇസ്ലാമിൻ്റെ സ്കാർഫായാലും ക്രിസ്ത്യൻ കുരിശുമാലയാണെങ്കിലും എല്ലാം നിരോധിക്കപ്പെട്ടു. ഫ്രാൻസിൽ നിന്നും വലിയ എതിർപ്പ് ഇതിനെതിരുണ്ടായി. ഗവൺമെന്റിന് വലിയ വിമർശനങ്ങൾ വന്നു. തൊപ്പി, സ്കാർഫ്, കുരിശുമാല എല്ലാം സ്കൂളുകളിൽ നിരോധിക്കപ്പെട്ടു. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ സെക്യുലറിസം, ഒരു മതവും ഇന്ത്യയിലെ സ്റ്റേറ്റ് മതമായിട്ടില്ല. മതത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങളെ തടയുന്ന ഇന്ത്യ അവരുടെ ആചാരങ്ങൾ നടപ്പിലാക്കാൻ അനുമതി നൽകുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും സെക്യുലറിസങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം. ഈ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മറ്റു മതങ്ങളെ വേദനിപ്പിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.